ഇപ്പം അരിമുല്ല കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ, ഞാൻ കർക്കിടക മാസത്തിൽ ഉലുവ കടഞ്ഞത് കഴിക്കും, അതാണ് ഞാനിവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിനായിട്ട് നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് ആദ്യം ഒന്ന് അതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. ഒരു പാത്രം വെള്ളത്തിലേക്ക് വെച്ച് വാർന്നു കൊടുക്കുന്നുണ്ട്. ഒന്നിനെ തിളച്ചെടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര കയ്പ്പ് വരും. അപ്പോൾ നമ്മുടെ ഉലുവ കടയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉലുവ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മൂന്നച്ച ശർക്കര ഉരുക്കിയെടുത്തതാണിത്. അപ്പോൾ നമ്മുടെ ഉലുവ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഉലുവ ഒറ്റക്ക് ആദ്യം അടിച്ചെടുത്തു. അപ്പോൾ അത് അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഇതിൽ കുഴച്ച് കൊടുക്കുക, ശർക്കരപ്പാനി. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉലുവ കടഞ്ഞത് റെഡി ആയിട്ടുണ്ട്. മിക്സിയിൽ നന്നായി ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ ക്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ച് കാട്ടിത്തരാം. നമുക്ക് ഉലുവക്കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കലുണ്ടല്ലോ, അതിനൊക്കെ അതൊന്നും ഇത്ര പണിയില്ലാതെ അടുപ്പത്തൊന്നും പണിയാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അത്ര തടിമുളക് വേഗത്തിൽ പൊടിച്ച് അതിൻ്റെ മരുന്നിൻ്റെ ഫലം കിട്ടാൻ എളുപ്പത്തിൽ ഇങ്ങനെ അടിച്ച് ഉലുവ കടഞ്ഞത് കുടിക്കണത് 3 ദിവസം കുടിക്കണം. കുടിക്കണത് നല്ലതാണ്, കർക്കിടത്തിൽ അങ്ങനെ ചെയ്യുന്നതാണ്. തണ്ടൽ വേദന നല്ലൊരു മരുന്നാണ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ ക്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ച് കാട്ടിത്തരാം. അപ്പോൾ പിന്നെ മരുന്ന് കഞ്ഞിയൊക്കെ കഴിക്കണ, ഉലുവക്കഞ്ഞൊക്കെ കഴിക്കണ ആൾക്കാരൊക്കെ, പിന്നെ ഇടുപ്പ് വേദനയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കുടിക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.